ഇതിൻ്റെ ഇലകൾ കണ്ട് ഇതുപോലെ കുരുടിച്ചു പോവുക. ഇതൊരിക്കലും ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, കുരുടിച്ചു പോവുക. ഇതാണ് നമ്മളെ ഈ പച്ചമുളക് കൃഷിയിൽ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ മരുന്ന് മാറി മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പച്ചമുളകിനെല്ലാം കുരുടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പച്ചമുളകിനുണ്ടാകുന്ന കുരുടിപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു ഉൽപ്പന്നമാണ് പച്ചമുളക്. നമുക്ക് പച്ചമുളകില്ലാതെ നമുക്ക് അടുക്കളയിൽ ഒരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് പച്ചമുളകാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. അത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അതിന് ഉണ്ടാകുന്ന കുരുടിപ്പാണ്. കൂമ്പടച്ചു പോവുക. കൂമ്പടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൂമ്പടപ്പിൽ നിന്ന് എങ്ങനെ ഇതിനെ രക്ഷപ്പെടുത്താം. ഞാൻ കുറേ പച്ചമുളക് കൃഷി ചെയ്താണ്, അതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പുതിയ ഒരു ജൈവ മരുന്നുകളെല്ലാം മാറി മാറി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്നൊരു മാറ്റം വന്നത്. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ ജൈവമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഈ ആഴ്ച ഒരു ജൈവമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അടുത്ത ആഴ്ച അത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ പച്ചമുളകിന് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം. കാരണം നമ്മൾ ഈ ആഴ്ചയിൽ ഒരു മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ, ജൈവമരുന്ന് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ പിറ്റേ ആഴ്ചയിലും അത് തന്നെ ചെയ്യുമ്പോൾ ഈ ജീവികളെല്ലാം അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. ജീവികളെല്ലാം അതിനെ പ്രതിരോധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ആഴ്ചയിലും മാറ്റി മാറ്റി ഓരോ മരുന്ന് ജൈവമരുന്നുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് പച്ചമുളകിനെ സംരക്ഷിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒരു മരുന്നിൻ്റെ കൂട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതാണ്. വേപ്പെണ്ണ ഇത് നമുക്ക് ഈ ആയുർവേദ മരുന്ന് കടകൾ, അങ്ങാടി മരുന്നൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. ശുദ്ധീകരിക്കാത്ത വേപ്പെണ്ണ നമുക്കതേ വേണ്ടു. ശുദ്ധീകരിക്കാത്ത വേപ്പെണ്ണ അവിടെ നിന്ന് മേടിക്കുക. അതിനാകുമ്പോൾ ശുദ്ധീകരിക്കാത്ത വേപ്പെണ്ണയാകുമ്പോൾ വലിയ വില വരുന്നില്ല. വേപ്പെണ്ണ മരുന്ന് കടയിൽ നിന്ന് മേടിക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു ഇത്രയും മതി, കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് വെളുത്തുള്ളി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ബാർ സോപ്പാണ്. ഒരു 5 ഗ്രാം കിട്ടിയാൽ മതി. ബാർ സോപ്പ് 5 ഗ്രാം ബാർ സോപ്പ് വേണം. ഇത് നമുക്ക് വെളുത്തുള്ളി ഇടിച്ചെടുക്കാനുള്ളൊരു കല്ലാണ്. ഇത് വേണമെന്നില്ല, നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിലും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വേണേലും എടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വെളുത്തുള്ളി ഇടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കല്ലാണ് ഇത്. നമ്മൾ 1 ലിറ്ററിൻ്റെയാണ് മരുന്ന് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ലിറ്റർ വെള്ളം കറക്റ്റ് അളന്ന് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബാർ സോപ്പ് ഇതിലേക്ക് അരിഞ്ഞ് കൊടുക്കുക. അതായത് പോലെ കനം കുറച്ച്, ഒരു 5 ഗ്രാം ഒക്കെ നമുക്ക് വരുന്നുള്ളൂ. ഇത്രേ നമുക്ക് വേണ്ടു. ഇനി നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുക. അഞ്ച് മിനിറ്റിൽ കടന്നോട്ടെ. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് വരുമ്പോഴത്തേനും ഏകദേശം ആയിക്കോളും. ഇതാണ് വെളുത്തുള്ളി. ഇത്ര വെളുത്തുള്ളി നമുക്ക് വേണ്ടു. ഇത് നമുക്ക് ഈ കല്ലിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക, ചതച്ചെടുക്കുക. നന്നായിട്ട് ചതയണം. വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് ഇടിച്ചായിട്ടുണ്ട്. ഇനി നമുക്കിത് വരി വെള്ളത്തിലേക്ക് ഇട്ട് ലയിപ്പിക്കാം. നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്തു, ബാർ സോപ്പ് ചേർത്തു. ഇപ്പോൾ ഒരു മിശ്രിതമായി. ഇനി നമുക്ക് വേപ്പെണ്ണ മിക്സ് ചെയ്യണം. ഇതിൽ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് വേപ്പെണ്ണ വേണ്ടത് 20 മില്ലിയാണ്. 1 ലിറ്ററിനാണ് ഞാൻ പറഞ്ഞത് 20 മില്ലി. ഇതാ അത് കറക്റ്റ് 20 മില്ലി വേപ്പെണ്ണയായി. നമ്മളിതിലേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല മിശ്രിതമായി. ഇതാണ് ഒരു വേപ്പെണ്ണ കഷായമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മൾ ആദ്യത്തെ കോട്ട് അടിച്ചത് വേപ്പെണ്ണ മിശ്രിതമാണ് നമ്മൾ അടിച്ചത്. രണ്ടാമത്തെ നമ്മൾ അത് തന്നെ അടിക്കാൻ പാടില്ല. അത് തന്നെ അടിക്കുമ്പോൾ ഈ ജീവികളെല്ലാം അതിനെ അതിജീവിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ നമ്മൾ ഗോമൂത്ര കഷായമാണ് ഉണ്ടാക്കുക. ഗോമൂത്രം എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ഗോമൂത്രം നമുക്ക് അളന്നതിലേക്ക് ഒഴിക്കുക. 1 ലിറ്റർ ഗോമൂത്രം ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് കാന്താരിമുളക് നമുക്ക് അരച്ച് ചേർക്കണം. ഇതാണ് കാന്താരിമുളക്. ഇത് നമ്മൾ നന്നായിട്ട് ഈ കല്ലിൽ തന്നെ നന്നായിട്ട് ഇടിച്ചെടുക്കുക. നമ്മൾ കാന്താരി ഇടിച്ചായിരിക്കുകയാണ്. പക്ഷേ ഇതെന്തെങ്കിലും കമ്പ് കൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ അതിൽ തൊട്ടാൽ വിവരം അറിയും അത്ര മണമാണ് കാന്താരിയുടെ
ഇരുവന്റെ അത്ര മണാണ് ഇത് നമ്മൾ ഈ ഇതിന്റെ അതക്ക് ചാടിക്കാം ഈ കാന്താരിയുടെ എരിവിന്റെ അടുത്ത് ഒരു കീടം പിടിച്ചു നിൽക്കൂല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 10 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒന്നിന് 10 ആണ് എന്നാൽ അതിന്റെ ഡോസ് കുറയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കാന്താരി ചതച്ചിട്ടു കാന്താരി മുളക് മിക്സിയിൽ അരച്ച് ഒഴിച്ചാലും മതി നമ്മൾ ഈ പറമ്പിലൊക്കെ ആയതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യുന്നു അടുത്ത മരുന്ന് കൂട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നല്ല പുളിയുള്ള കട്ടതേരാണ് ഒരു 3-4 ടീസ്പൂൺ കട്ടതേര് അത് നമുക്ക് 1 ലിറ്റർ വെള്ളം വേണം അത് നമ്മൾ ഇതിന്റെ അതിലേക്ക് ഒഴിക്കുക കട്ടതേര് ഇതിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് വേണ്ടത് അധികം ഒന്നുമില്ല ലേശം പാൽക്കായം മാത്രം ഒരു ഏകദേശം ഒരു 25 ഗ്രാം പാൽക്കായം 25 ഗ്രാം പാൽക്കായം വേണം ഈ ഒരു മരുന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കായ പിടിക്കും അത് എന്തിനു വേണമെങ്കിലും നമുക്ക് തളിക്കാം പച്ചമുളകിന് വേണമെങ്കിൽ തക്കാളിക്കോ അല്ലെങ്കിൽ പപ്പായിക്കോ എന്തിനു വേണമെങ്കിലും നമുക്കിത് അടിച്ചു കൊടുക്കാം ഇത് പാൽക്കായാണ് ഇതിന് 100 ഗ്രാമിന് 300 രൂപ വിലയുണ്ട് അതായത് 50 ഗ്രാം മേടിക്കണമെങ്കിൽ 150 രൂപ കൊടുക്കണം ലേശം വില കൂടുതലാണ് പാൽക്കായം തന്നെ മേടിക്കുക ഒരു 25 ഗ്രാം കിട്ടിയാൽ മതി ഇതിലേക്ക് ഇടുക ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക 1 ലിറ്റർ വെള്ളമായി ഇനി നന്നായിട്ട് കൈക്ക് തന്നെ തിരുമ്മി സെറ്റാക്കണം ഈ പാൽക്കായം ഇങ്ങനെയൊക്കെ എടുക്കുക ഇത് നമ്മൾ തിരുമ്മി അതിലേക്ക് ലയിപ്പിക്കണം പാൽക്കായം ഇപ്പം നന്നായിട്ട് തൈരിലേക്ക് നന്നായിട്ട് ലയിപ്പിച്ച് ചേർത്തു ഇനി നമുക്കിത് സ്പ്രേയറിലേക്ക് അരിച്ചൊഴിക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിപ്പുള്ളതുകൊണ്ട് പ്രശ്നമില്ല പാൽക്കായവും തൈരും കൂടെ കൂടി അടിക്കുമ്പോഴൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ നന്നായിട്ട് പൂ വരും പച്ചമുളകിനായാലും വെണ്ടയ്ക്കായാലും വഴുതനയ്ക്കായാലും പപ്പായ്ക്കായാലും എന്ത് നമ്മുടെ ചെടികളുണ്ടോ അതിനെല്ലാം നമ്മളിത് അടിച്ചു കൊടുക്കുമ്പോൾ വേഗം പൂ വരും കായൊന്നും കൊഴിഞ്ഞു പോവുകയല്ല പപ്പായയുടെ ഇല കൊഴിച്ച് പൂ കൊഴിഞ്ഞു പോകുന്നൊക്കെ മാറ്റം വരും നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് ഈ പാൽക്കായത്തിൻ്റെയും തൈരിൻ്റെയും ഒരു പ്രത്യേകത അതാണ് അപ്പം ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്പ്രെയർ നേരെ അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതായത് ഇതുപോലെ ഇലയുടെ അടിയിലാണ് ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇലയുടെ അടിയിൽ വേണം മരുന്ന് ചെല്ലാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് പച്ചമുളകിനുണ്ടാകുന്ന ഇല കുരുടിപ്പിന് എന്തെല്ലാം മരുന്ന് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ മരുന്നുകളെല്ലാം ഇവിടെ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇവിടെ എല്ലാം കാണിച്ചു തരുന്നത് നമ്മൾ ഈ മരുന്ന് 3 ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി മാറ്റമുണ്ടായി ആദ്യത്തെ മരുന്ന് ചെയ്തപ്പോൾ തന്നെ ഇലയുടെ കുരുടിപ്പ് ഒരു പരിധി വരെ മാറ്റം വന്നു രണ്ടാമത്തെ മരുന്ന് ചെയ്തപ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നു മൂന്നാമത്തെ മരുന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവസാനമുണ്ടാക്കിയ തൈരും പാൽക്കായവും അതടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പൂവ് ഉണ്ടാകാനും ഒരു പൂ പോലും കൊഴിയാതെ നന്നായിട്ട് കായ പിടിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് ഈ മരുന്നിലൂടെ കിട്ടിയത് പച്ചമുളകിന് ചെയ്ത 3 മരുന്നുകൾ കൂടാതെ മറ്റൊരു മരുന്ന് കൂടി ഉപയോഗിച്ചിരുന്നു അത് വളക്കടയിലെല്ലാം കിട്ടുന്ന ഒരു ജൈവ ഉൽപ്പന്നമാണ് നീംക്യു എന്ന് പറയുന്ന ഒരു ജൈവ മരുന്നുണ്ട് അത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി റിസൾട്ട് വന്നു കാരണം ഈ 3 വളക്കൂട്ട് ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ മരുന്ന് ഒരു പരീക്ഷിച്ചാലും ഒത്തിരി പ്രയോജനം കിട്ടിയിട്ടുണ്ട് നീംക്യു എന്ന മരുന്ന് ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 4 മരുന്നിൻ്റെ കൂട്ടുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് ഒത്തിരി റിസൾട്ട് കിട്ടിയ ഒരു അനുഭവത്തിലൂടെയാണ് ഇതെല്ലാം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്